വനത്തിൻ്റെ ഉള്ളിലേ വന്നൊരു പുഴയിലൊക്കെ വന്ന് വണ്ടിയൊക്കെ ഇറക്കി ഇപ്പുറത്തേക്ക് കയറിട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ദൂരം വന്നു, അപ്പൊ ചെറുതായിട്ട് പേടിണ്ട്. കുറെ ദിവസം വന്നപ്പോൾ കുറച്ച് ആദിവാസികളെ കണ്ടിട്ടുണ്ട്. വീരപ്പൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് തെരയുമോ? സത്യമംഗലം വനത്തിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇന്നിപ്പോൾ നമ്മളുടെ യാത്ര. കടമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന 20 കിലോമീറ്റർ ചുരം കയറിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതായത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചുരം, വീതി കുറഞ്ഞ റോഡ്, ചെങ്കുത്തായിട്ടുള്ള ഇറക്കം, വാഹനങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു പ്രദേശം. ഈ ചുരം കയറി അവസാനിക സമയത്ത് മോളിന് ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ടാവും. ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ആളുകൾ പോകുമ്പോഴും വരുമ്പോഴും ഇവിടെ ഇറങ്ങി ഒരു പ്രാർത്ഥന നടത്തുമത്രേ. അത് ഇതുവഴിക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് നിർബന്ധമായിട്ട് അവർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ശേഖർ അവിടെ ഇറങ്ങിപ്പോയി പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ്. അവിടെ നിന്ന് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ കൈയും മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തതിൻ്റെ ശേഷം, കാലിലൊക്കെ തെളിച്ചതിൻ്റെ ശേഷം ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥന നടത്തിയിട്ടേ മുകളിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ താഴേക്ക് വരികയാണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ നിത്യം യാത്ര ചെയ്യുന്ന ഗ്രാമവാസികൾ പോലും ഇത് നിത്യം പാലിച്ചുകൊണ്ടാണ് അത്ര യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാൻ ഇവിടുന്ന് പ്രാർത്ഥന നടത്താതെ മുകളിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ഒറ്റ നിർബന്ധം കൊണ്ട് ശേഖർ അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സത്യമംഗലം വനത്തിൻ്റെ അകത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ കാണാനായിട്ടാണ്. പോയി വന്നച്ചി പ്രസാദം നമ്മൾ വാങ്ങി അച്ചി സക്കരപ്പൊങ്കൽ ശരി കിളമ്പി പോമാ ഓക്കെ വാ. ആ മലൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് വില്ലേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ പോണത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 6 കിലോമീറ്റർ ഇതുപോലത്തെ ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോഡൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടതാണ്. ഇവിടെ ആദ്യം ഇങ്ങനെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു മണ്ണുവരിപ്പാത ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം റോഡൊക്കെ ആയി, അപ്പോൾ ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ഗ്രാമങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പിന്നെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഡെവലപ്മെൻറ്റൊക്കെ നടക്കണം. പക്ഷേ ഈ ഭാഗമൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്, അതൊക്കെ ഫോറസ്റ്റ് തന്നെയാണ്. ഇനി പോണ വഴിക്ക് വേറെ ചെറിയ വില്ലേജുകളൊക്കെ ഉണ്ടാവും. അതാണ് ഈ ഇതൊക്കെ വീരപ്പൻ കാട് തന്നെയാണ് കേട്ടോ. ഈ കാടിൻ്റെ കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ജീവിത ശൈലികളും ഒക്കെ ഉള്ള ഗ്രാമങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്കുണ്ട്. ഇവിടെ ടൈഗർ സത്യമംഗലം ടൈഗർ റിസർവ് എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ, സത്യമംഗലം ടൈഗർ റിസർവ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡ് കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ കാലങ്ങളിലുള്ള ആ ഒരു വഴി. റോഡ് പണിയൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇനി ഇവിടെ അങ്ങോട്ട് അടർന്ന കാടുകളാണ്. ഇതുവഴിയാണ് പോണത്. ആനപ്പിണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് റോഡ് സൈഡിലൂടെ കേട്ടോ. ഇതൊന്നും ഒരു വാഹനം പോകാത്ത റൂട്ടാണ്. പിന്നെ ശേഖർ തേടുക വഴി തെരുവില്ല പോയി പാപ്പോ. ഞങ്ങൾ വഴി തെറ്റി സുഹൃത്തുക്കളെ, കാട്ടിലൂടെ വന്നു. ഇപ്പോൾ ഈ റോഡിന് റോഡൊന്നും ഇല്ലാത്ത ഈ മണ്ണ് റോഡിന് ഒരുപാട് ദൂരം വന്നു, ഒരു 7-8 കിലോമീറ്റർ വന്നു. ഇതിങ്ങനെ പോവാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇപ്പം മൂപ്പേക്ക് വഴി മാറിപ്പോയത്ര വരാതെ മാറി ഇരിക്കുക. നല്ല ആളെ കൂടുന്നു. അപ്പൊ ഞങ്ങളെ യോജിച്ചു പറഞ്ഞു വന്ന മാറി ഇരിക്കും വരാതെ മാറി ഇരിക്കേൽ പണിയിലെ മാറി പോയിതാണ് പാപ്പമ്മേ. എങ്ക ഒരു 10 കിലോമീറ്റർ 10 കിലോമീറ്റർ നല്ല കാടാണ്. എവിടെയോ വന്ന് പെട്ടൊന്നും അറിയില്ല. ഒരു വഴി അറിയുന്നിട്ട് വന്നപ്പോൾ ഒന്ന് ചിരിക്കണം. എന്താപ്പോ അറിയില്ല മുന്നണി പോളമ്മ റിട്ടേൺ പോകണമെന്നാ മറുപടി പോകണം. എവ്വളോ ദൂരം പോകണം തെരയുമോ? നമ്മൾ എവ്വളോ ദൂരം വന്നിട്ടപ്പോൾ 60 കിലോമീറ്റർ വന്നിട്ടോ? ഇനി മുന്നാടി 60 കിലോമീറ്റർ പോക വേണ്ടി എന്നാ പണ്ടത് ഫുള്ള ഫോറസ്റ്റാ ഇരിക്കും. എനിക്ക് ലൈറ്റാ ഭയമാ ഇരിക്കും. എനിക്ക് കൊണ്ട് ഭയമാതാ ഇരിക്കും. യാണത്താടം എന്നാണ് തേടി പറയാ. ബൈക്ക് ഓഫ് പണ്ണ ரொம்ப കൊടൂരമാ ഇരിക്കും നിനക്ക്. சத்தமே இல்லை. யானைக்கு என்ன இருக்குமா? இந்த டைமில் தண்ணி குடிக்கிற வர டைம் தான். என்னம்மா நம்ம போகலாமா? ஃபாஸ்ட்டாக போகலாமா? ஃபாஸ்ட்டாக போகிறதுக்கு அந்தளவுக்கு ரோடு நல்லாதே. சரி போவோம்.
മൈ ഗോഡ്, നമ്മൾ വനത്തിന്റെ ഉള്ളിലേ വന്നൊരു പുഴയിലൊക്കെ വന്ന് വണ്ടിയൊക്കെ ഇറക്കി ഇപ്പുറത്തേക്ക് കയറിട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ദൂരം വന്നു, അപ്പൊ ചെറുതായിട്ട് പേടിനു. കുറെ ദിവസം വന്നപ്പോ കുറച്ച് ആദിവാസികളെ കണ്ടിട്ട്, ഇവരിവിടെ ഇവിടെ വർക്ക് നടക്കണ്ടോ, റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇവര് മണ്ണ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാണ്. എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട്, പുഴ കാട്ടിന്റെ ഉള്ളിൽ. ഇനി വേറെ ദൂരം വന്നു, ഇവരെ കണ്ടപ്പോഴാണ് സമാധാനായത്. എന്നാ വേല എന്നാ വേല പാക്കറീങ്ക? ഓ, നൂറ് നാൾ വേല. உங்க வீடெல்லாம் எங்க இருக்கு? எங்க வீடெல்லாம் அங்க இருக்கு. எங்க இருக்கு? 3 கிலோமீட்டர் போகணும். 3 கிலோமீட்டர் னு போணுமா? ஆமாங்க. சாப்பாடுலாம் எடுத்து வந்திருக்கீங்களா? ஆமாங்க. வேல முடிஞ்சிருச்சு அன்னைக்கு? 4 மணி வரைக்கும் இங்க இருப்போம். வேல இல்லனாலும் இங்க உட்கார்ந்துறோம். அது என்னது கையில என்னது? இதெல்லாம் என்னது? இது ரக்கரி. ரக்கரி. அப்படினா? கீரை சாப்பிடுது. கீரை சாப்பிடுறோம். ஆரோக்கியமான சாப்பாடு. இது 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 ரிவர் தானே, ஆறு தானே? இது மழை பெஞ்சா மட்டும் தான் தண்ணி இருக்கும்ல. எல்லா சமயம் இப்போ வண்டி எல்லாம் வந்து இது வழி தான் போகணுமா? பஸ் எல்லாம் வருமா? இதுல உங்க ஊருக்கு பஸ் வருமா? அப்போ யானை எல்லாம் யானை எல்லாம் இருக்கும், அதெல்லாம் பயம் இல்ல? அப்படிங்களா? அத்திமரம் இது மத்தியா? மத்தி மீன் பேர் தானே? மரத்துக்கு அப்படி பேர் இருக்கா? சரி சரி. அப்ப 3 கிலோமீட்டர் நடந்தா போவீங்களா வீட்டுக்கு? நடந்தா போகணும். வீடெல்லாம் எப்படி, கவர்மெண்ட் கட்டி கொடுத்த வீடா இல்ல அந்த அந்த மாதிரி வீடு தானா? இந்த சொந்தமானவங்களோட அந்த இது புல்லு இதெல்லாம் மேய்ஞ்ச அந்த மாதிரி வீடெல்லாம் இருக்கா? அதெல்லாம் ஃபர்ஸ்ட் இருந்துச்சா? இப்ப இல்ல. எத்தனை வருஷமா இருக்கீங்க இந்த கிராமத்துல? பிறந்ததுல இருந்து இங்க தானா? வீரப்பன் எல்லாம் இருந்த போல உங்களுக்கு தெரியுமா? அதெல்லாம் உங்களுக்கு தெரியாது. சரிங்க சரிங்க. അതാണ് അപ്പൊ ഇത്. അപ്പൊ സംഭവം അവർക്ക് അറിയാം, പക്ഷെ അത് അവര് എല്ലാരും എടുത്തുടനെ പറഞ്ഞില്ല. അതെല്ലാം എങ്ങൾക്ക് തിരിയാതെ അത് പറയാൻ പാടില്ല എന്നുള്ളൊരു റൂൾസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടൂല. ക്യാമറ കണ്ടു കഴിഞ്ഞാല് എന്തായാലും കിട്ടൂല. നമ്മൾ ക്യാമറ അല്ലാണ്ട് ഡീറ്റെയിൽസ് വല്ലതും കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്നാലും നമ്മ പോളാം മസേഖറെ, വരുമോ? അക്ക ഇനി എവ്വളവ് ദൂരം പോണാ നമുക്ക് വന്ന് റോഡ് കടിക്കും? മെയിൻ റോഡ് ரொம்ப ദൂരം പോണുമാ? அப்படியா? ஒரு 20 கிலோமீட்டர் போக வேண்டி இருக்குல்ல? கம்மியா தான் இருக்குமா? சரி 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 சார், ரூபா போகலாம், டைம் இல்ல, போகலாம். சரி, நம்ம போவோம். நமக்கு இனியும் காட்டினுள்ள கூட ஒருபாடு போவாண்டு. சேகருக்கு வழி தெரியாம தான் நம்மளை இங்க கொண்டு வந்து மாட்டி வச்சிருக்காங்க. இவ்வளவு நேரம் கொஞ்சம் டென்ஷனா இருந்துச்சு, இவங்க எல்லாம் பார்த்த உடனே கொஞ்சம் எனக்கு நிம்மதி. அவங்க இது என்ன சாப்பாடு செய்றீங்களா? தீ வைக்கிறீங்களா? காப்பி போடுறதுக்கா? அப்ப சாப்பாடு வீட்டுல இருந்து கொண்டு வந்துருவீங்க? இப்ப வந்து டீ எதுல வைப்பீங்க? அது உங்களுக்கு ஒரு ஆள் தானே குடிக்கிறதுக்கு இருக்கும். அவங்க வேற சாப்பிட்டாங்களா? இப்ப நீங்க தீ முட்டி அந்த பானை எடுத்து அதுல வச்சு டீ போட்டு நீங்க ரெண்டு பேரும் மட்டும் குடிப்பீங்க. அவங்க கேட்டாங்கன்னா இல்லைன்றீங்களா? அவங்க சாப்பிட்டாச்சுல? சரி, ஓகே. அப்ப போயிட்டு வரோம் அக்கா. பார்த்ததுல ரொம்ப சந்தோஷம், நன்றி. அப்பா அக்கா, மீண்டும் சந்திக்கும் வரை நன்றியுடன் விடைபெறுகிறேன். நன்றி, வணக்கம். ஓகே, பை பை. ஏதாயாலும் சுஹத்துக்களே, நம்மள யாத்திர சத்தியமங்கலம் காட்டினுள்ளிலூட இங்கேயாய் வாட்டர் மெடின் மட்டும்
எலிஃபென்ட் வந்து என்ன பண்றது இப்போ? எலிஃபென்ட் வந்தா நான் அந்த வண்டியில வந்துறேன். நீங்க எந்த வண்டியில வந்துறீங்க? எலிஃபென்ட்ல அவ்வளவு கொண்டு பயம் இல்ல. அந்த அளவு கொண்டு இது இல்ல. நம்ம நிறைய பார்த்து பழகியாச்சு. அப்போ கிட்ட போய் அதை முட்டாம இருந்தா சரி. கண்டிப்பா அதே வந்து இது பண்ணிருக்க கூடாது. ஐயோ அப்பாடா வந்துருச்சுடா டாரிங் ரோடு. சரியான ஊரா இது. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ വന്ന് ഒരുപാട് മുകളിലെത്തി. കണ്ടോ, ചുറ്റുഭാഗം മലയാണ്, ഫോറസ്റ്റും ആണ്. ഒരു 360 ഡിഗ്രിയിൽ ഫോറസ്റ്റിൻ്റെ വ്യൂ. അതിന് നടുക്കുള്ള ഗ്രാമങ്ങളാണിത് കേട്ടോ. ഈ ഗ്രാമങ്ങളാണ് നമ്മൾ പറയപ്പെട്ട പ്രശസ്തമായിട്ടുള്ള അരികിയമ്മ. എൻ്റെ ഇടത്തോടെ പേര് അല്ലേ. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ നേരിട്ടൊക്കെ കണ്ടിട്ടുള്ള അനുഭവമുണ്ട്. ആരെ? നമ്മൾ വീരപ്പനെ കണ്ടിട്ടും അവരുടെ ജീവിതം, അന്നത്തെ പോലീസ് ക്യാമ്പിങ് കാര്യങ്ങൾ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല ഇവരെ തിരച്ചിൽ, കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്ന സങ്കേതങ്ങളുടെ ഒരു താവളം, ക്യാമ്പിങ് ഒക്കെ നടന്നിരുന്ന ഗ്രാമപ്രദേശങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ജനങ്ങൾക്കൊക്കെ അവരെ എല്ലാ കഥകളും അറിയാം. പക്ഷേ ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥകളൊന്നും ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ. ഞങ്ങളവിടെ ആ ട്രൈബൽസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച ഉടനെ എല്ലാവരും ഒരുമിച്ച് അതേ പറ്റിയങ്ങൾക്ക് ഇത് തെരിയാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതാണ്, അവരങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വഴി തെറ്റിച്ച് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ കുറേ അവിടെയൊക്കെ കാണാൻ പറ്റും. പിന്നെ അവർ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ഒരുപാട്. ഈ ഞങ്ങൾ ക്യാമറ ഓഫൊക്കെ വെച്ച് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് വേറൊരു ടീമിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, വേറൊരു ഇതേപോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ ക്യാമറ ഒക്കെ മറിച്ച് വെച്ചത് അവരുടെ പുറത്ത് കുറച്ച് നേരം ഫ്രണ്ടായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചപ്പോൾ അവർ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. അവർ പഴയ ആൾക്കാരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. ഈ നാട്ടിൽ, ഈ പ്രദേശത്തുള്ള ആൾ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ കണ്ട് അവർ ചെറുപ്പം മുതലേ വീരപ്പനെ കാട്ടിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇത്ര. അപ്പോൾ ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഈ ഭാഗത്തുള്ള ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ അറിയുന്ന ഒരാളായിരുന്നു ചെറുപ്പത്തിൽ. അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ കയറി പോകുമായിരുന്നു അത്ര. അങ്ങനെ കയറിപ്പോയി കാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാട്ടിൻ്റെ അകത്തുള്ള സമ്പത്ത്, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും, എങ്ങനെ പോകണം, വനത്തിനുള്ളിൽ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരുന്നു. പിന്നെ മൃഗങ്ങളുടെ ചലനം, കിളികളുടെ കരച്ചിൽ, ഇങ്ങനത്തിലൊക്കെ ഭയങ്കര അഗ്രഗണ്യത്ര അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പുള്ളി ആരും വിശ്വസിക്കാത്ത സ്വയം എന്തും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അത്ര. അപ്പോൾ ഇവർ ചാക്കിൻ്റെ കാര്യം പറഞ്ഞു. ചാക്കാണ് നമ്മൾ ഈ മൈദച്ചാക്ക് പോലത്തെ ഒക്കെ ചാക്ക്. അങ്ങനെ ചാക്കുകൾ കൂട്ടിയിട്ട് അതിലായിരുന്നു കിടക്കും, അതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ അങ്ങനത്തെ കിടക്കാം. അപ്പോൾ അതിൻ്റെ ഹോൾസ് ഉണ്ടാവും അത്ര. വീരപ്പൻ കിടക്കണേൻ്റെ അതിൻ്റെ കണ്ണിൻ്റെ ആ ഭാഗത്തായിട്ട് ഹോൾസ് ഉണ്ട്. അതിലൊക്കെ നിരീക്ഷിക്കുന്നു. ഉറക്കത്തിൻ്റെ ഇടയിലും കൂടെ ഉള്ളവരും എല്ലാവരെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവ രീതിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ മാക്സിമം അവരെ പിന്നെ വീരപ്പനെ ഭയങ്കര അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അതായത് വീരപ്പൻ്റെ നിലപാടുകളെയും വീരപ്പൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ രീതിയിൽ അനുകൂലിക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷേ നമ്മളെ സർക്കാരിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു കാട്ടുകൊള്ളക്കാരനാണെന്നുള്ള ഒരു ഇതാണ്. കാരണം വനസമ്പത്ത് കള്ളക്കടത്ത് ചെയ്തിരുന്ന ഒരാളാണെന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റവാളിയായിട്ടായിരുന്നു സർക്കാർ കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഈ കാട്ടിൻ്റെ അകത്തൂടെ കയറി വന്നിരുന്നു. ആ സമയത്തൊക്കെ വെറുതെ പ്രകോപനം ഉണ്ടാക്കാത്തൊരാളായിരുന്നു അത്ര വീരപ്പൻ. അതായത് പോലീസ് മറ്റേ ഈ ഫോഴ്സൊക്കെ വന്നിട്ട് തൊട്ടടുത്തൂടെയൊക്കെ പോകുന്ന സമയത്തും ആക്രമിക്കില്ല അത്ര. അതായത് പതുങ്ങിയിരിപ്പുണ്ടാവുന്ന. പക്ഷേ ഈ പോലീസ് ഫോഴ്സൊക്കെ അടുത്തൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര സൈലൻ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അത്ര ഇവരെ വീരപ്പനെ അവിടെ ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പോലീസുകാർ പോകുന്ന സമയത്ത് വീരപ്പൻ ആക്രമണം നടത്തുകയാണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇവരുണ്ട്, അതുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. പക്ഷേ തൊട്ടടുത്തുണ്ടായിരുന്ന പോലും ഇവർ ആക്രമിക്കില്ല. അങ്ങോട്ടൊരു പ്രകോപനം ഇല്ലാതെ ഇങ്ങോട്ടൊരു ആക്രമണം വീരപ്പൻ നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് അവർ നമ്മൾ പറഞ്ഞ കഥകൾ. പിന്നെ കൂടുതലായിട്ട് ഈ ഹവായി ചെരുപ്പാണ് അത്ര കൂടുതൽ യൂസ് ചെയ്യുക. ഹവായി ചെരുപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ ആ ചെരുപ്പിൻ്റെ അടിഭാവമൊക്കെ നല്ല തേയ്മാനം വരുത്തിൻ്റെ ശേഷം അത്ര വീരപ്പൻ വീരപ്പൻ്റെ കൂട്ടാളികളൊക്കെ ആ ചെരുപ്പൊക്കെ ധരിച്ചിട്ട് കാട്ടിൻ്റെ അകത്തേക്ക് പോകും. ഈ ഫുട് പ്രിൻ്റൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പിടുത്തം കൊടുക്കാത്ത രീതിയിലാണ് അത്ര അവർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെയുള്ള അത് അവിടെ അവൻ്റെ ഹവായി ചെരുപ്പ് എടുക്കണമെങ്കിൽ വീരപ്പൻ ഉപേക്ഷിച്ച ചെരുപ്പറ്റാണ്. ഇത് പുതിയ മോഡൽ ചെരുപ്പ് കേട്ടോ. ആ
അപ്പൊ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ആണ്, അതായത് പഴയ കാലത്തെ ഹവായ് ചെരുപ്പൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ വനത്തിലുള്ളവർ സഞ്ചരിച്ചിരുന്നതൊക്കെയാണ് പറയണത്. അപ്പൊ ഇവിടുത്തെ ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വീരപ്പിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഭയങ്കര ദൈവഭക്തനായിരുന്നു അത്ര. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയ പ്രാർത്ഥന നടത്തും അത്ര. അതായത് ഇവിടെ ഇവർ ഈ കുലദൈവങ്ങളുണ്ട്, ഇവർക്ക് കുറേ കുലദൈവങ്ങൾ. അപ്പൊ ഈ വീരപ്പന്റെ ഇതിൽ തന്നെ അത് 39 ദൈവങ്ങൾ എന്താ അവർ ഇവിടെ ആരാധിക്കുന്നത്ര. ഈ ഓരോ കുലങ്ങളായിട്ട് ആ ദൈവങ്ങളുടെ ഒക്കെ പേര് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് വനത്തിനുള്ളിൽ പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യത്ര. സൂര്യ നമസ്കാരം ചെയ്യത്ര കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന രാവിലെ. ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യണ ഒരാളാണ്. ഭയങ്കര ഈശ്വര വിശ്വാസിയും ഭയങ്കര ഒക്കെ ഭക്തനൊക്കെ ആയിരുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് ഇവർ ഒക്കെ പറഞ്ഞ കഥകൾ. പിന്നെ വേറെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല, കാരണം ഓരോരുത്തർ ഇവിടുന്ന് ഒരാൾ പറയും, അപ്പുറത്ത് നിന്ന് മറ്റൊരാൾ മറ്റൊരു സ്റ്റോറി പറയും. അങ്ങനെ കുറച്ച് കഥയൊക്കെ കേട്ട് നമ്മൾ വന്നത്. എന്തായാലും നല്ല റിസ്ക് എടുത്തിട്ട് തന്നെ ഇവിടെ വന്നത്. ഞാൻ ഫസ്റ്റ് ഒന്ന് പേടിച്ചിട്ടോ. ഇപ്പം ഇപ്പം ഉണ്ടല്ലോ ഇപ്പം വഴി തെറ്റിച്ച് ഓടുന്നിട്ട് എനിക്കറിയില്ല. അവൻ ചോദിക്കുമ്പോൾ ഞാൻ കുറേ മുമ്പാണ് വന്നത്, ചെറുപ്പത്തിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. ഏതായാലും ഇപ്പോൾ ഉണ്ട് ഈ ഗ്രാമത്തിലൊക്കെ റോഡ് വന്നു. എന്താ ഇവിടെയൊക്കെ റോഡായി ഇങ്ങനെ. അപ്പോൾ ഈ റോഡൊക്കെ നമ്മളിപ്പോൾ വന്ന ഫോറസ്റ്റിലെ മണ്ണ് റോഡിലേക്ക് പോയി ജോയിൻ്റ് ആവുന്ന തോന്നുന്നത്. അങ്ങോട്ടേക്കാണ് ഈ റോഡ് പോകുന്നത്, ഞങ്ങൾ ഈ റോഡ് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വില്ലേജ്. ഇനി ഇവിടെ ട്രൈബൽ വില്ലേജുകൾ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ അത്തേക്കൊക്കെ ഓരത്തൊക്കെ ചെറിയ ചെറിയ വില്ലേജുകളുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്നതൊക്കെ ഇതാട്ടോ കൃഷിയാണ്, കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇതിലൊക്കെ ഇതിൽ എണ്ണ പയർ പോട്ടിരിക്കീങ്ക മക്കസോളം താ മക്കസോളം എങ്കിലും വണ്ടി വന്തി ഏത്തിട്ട് പോയിരുമാ. എങ്ക എന്തൂർ പോകും? സത്യയില് പോകും. അങ്ങനെ വെളിയൂർക്കെല്ലാം നീ സക്തി വരയ്ക്കും വന്ന് അടിച്ചെടുത്തായിരുന്നു. ഓക്കെ, ഇത് ഇത് ഫുള്ളാ വന്ന് മക്കാസോളമാ? അധികമാ അതാങ്ക പണ്ടീങ്ക. വേറെ என்ன பண்ணுவீங்க? വേറെ ഏതും பண்றதில்லைங்க. റായി போடுவாங்க. റാഗി இருக்கா? റാഗി இருக்குல. இப்போ இந்த மலையேறி வருமா வண்டி எல்லாம் எடுத்துட்டு போறக்கு? ஆ வருது. வரல. ரோட் எல்லாம் இப்ப போட்டுருக்காங்கல்ல புதுசா? ஆ அதும் பாங்காட்டல நல்ல இல்லீங்களே. அங்க இல்ல அந்த நம்ம அதுலயே தான் வந்தோம். ஃபுல்ல மண்ணு ரோட் தான். இப்ப அதெல்லாம் அங்க போட்டுருவாங்கன்னு சொல்றாங்க. அப்படி ஆடாயிருச்சு அப்படின்னு சொல்றாங்க சார். என்னன்னு புரியல. வண்டி வந்துச்சுன்னா பஸ் வசதி எல்லாம் உண்டா உங்களுக்கு? அதாங்க மழை வந்தா பள்ளம் வந்தேன்னா வரா. இது வரைக்கும் பஸ் வசதி இருந்தது இல்ல? இல்ல வருதுங்க. வருது இல்ல? இதே ரோட்ல வந்துருக்குமா? ஒரு நாளைக்கு ஒரு பஸ்ஸா? ஒரே பஸ் 3 ட்ரிப் வருங்க. ஒரே பஸ் 3 ட்ரிப் ஒரு நாளைக்கு வருமா? ஆமா. எது வரைக்கும்? சக்தி வரைக்குமா? ஆ இங்க இருந்து மாகம்பாளையத்துல இருந்து சக்தி வரி. மாகம்பாளையம் எங்க அங்க இருக்கா? முன்னாடி இது நம்ம ஊர் அருகியோ சார். இங்க முன்னாடி தாண்டினா ஒரு 7 கிலோமீட்டர் இருக்குங்க. ஆ சரி சரி. அங்க இருந்து கர்நாடகா அப்படியே. அதுக்கப்புறம் வந்து கர்நாடகமா? இப்ப கர்நாடகா இது இதுவழியே போக முடியுமா? அப்படியே ஊசிமலை போ, தடுக்கர தாமிரக்கர பர்கூர் அந்த பக்கம் போய் அந்தியூர் இறங்கிக்கலாம். அந்தியூர் போய் இறங்கிக்கலாம். இப்ப வந்து வன காட்டுக்குள்ள தானே அது போகணும். ஃபுல்ல ரோடு அனிமல்ஸ் எல்லாம் இருக்கும். ஒரே பஸ்ல அப்படியே இறங்காம அப்படியே போற மாதிரி. நாங்களாம் வந்து இது இங்கே பக்கம் தான். இது இவர் வந்து சக்தி தான் இருக்காரு, நான் அவரோட ஃப்ரெண்டு. நானும் அங்கே பக்கம்தான். இந்த ஏரியாவில் நம்ம பார்க்கல, அவரோட கூப்பிட்டோ அப்படியே வந்து அப்படியே பார்த்து போகலாம். உங்கள் பேருங்க? பேர் சிவமூர்த்திங்க. சிவமூர்த்திங்களா? சரிங்க, ரொம்ப நன்றிங்க. நன்றிங்க. தேங்க்ஸுங்க. தேங்க்ஸ். சரிங்க. எலக்ட்ரிக் ஃபென்சிங் பண்ணுறீங்களா? ஓ, யானைலாம் ஆ மாடு மாடு பகலில் தானே, பகலில் கரண்ட் போடுவீங்களா? பெரிய ஒரு வேலை சேர்ந்து சத்தம் போட்டு மோளம் தட்டி பட்டாசு எல்லாம் வெடிச்சு எவ்வளோத்த விவசாயத்துக்குள்ள இறங்காம பகல்லையும் காவல் தான், நைட்டும் காவல் தான்.
സോ നമ്മള് ഇവിടുന്ന് മാതേശ്വരമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഒരുപാട് ദൂരമാണ്, കർണാടകൻ്റെ ബോർഡറാണ്. അതാണ് ശരിക്കും വീരപ്പൻ്റെ നാട്. ഈ ചുറ്റുവട്ടമുള്ള ഗ്രാമങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ വനത്തിൻ്റെ ഉള്ളിൽ ഇവർ ഈ പോലീസിൻ്റെ തെരച്ചിലൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ കാട്ടിൻ്റെ ഉള്ളിൽ ഭക്ഷണമൊന്നും പാചകം ചെയ്യാറില്ല. അത്ര അന്ന് ഇവർക്ക് സഹായകമായിട്ട് ഈ പുറത്തുള്ള ഈ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് ഇവർക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്തതിൻ്റെ ശേഷം കാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന ഗ്രാമവാസികളാണ്. കാരണം എന്ന് വെച്ചാൽ വീരപ്പന് ഇവരുടെ ഒരു ആരാധ്യ പുരുഷനാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിനുള്ള നന്ദി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമങ്ങളായിരുന്നു അന്നത്തെ ഒരു സാഹചര്യത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളേതായാലും മാതേശ്വരമലയ്ക്ക് ഒന്ന് പോകുന്നില്ല, ഇവിടെ 100 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. മാതേശ്വരമല 100 കിലോമീറ്റർ നോക്കുന്നില്ല കർണാടക. പക്ഷെ നമ്മൾ തിരിഞ്ഞാൽ പോകേണ്ടത്, പക്ഷെ നമ്മൾ രാവിലെ പുറപ്പെട്ട സ്ഥലത്തേക്ക് വീണ്ടും പോകണമെങ്കിൽ തന്നെ 100 കിലോമീറ്റർ എടുക്കുമോ? 140 കിലോമീറ്റർ നമ്മൾ പോകണമോ? നമ്മൾ ഒരുപാട് കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടോ. ഇനി വീട്ടിലെത്താൻ 140 കിലോമീറ്റർ നമ്മൾ സ്പോട്ടിലേക്ക് എത്താൻ പോകണം. ഇപ്പം സമയം 2:45. ആറുമണിയാകുമ്പോൾ നമുക്ക് എത്തും. നമ്മൾ ഇനി നമ്മൾ പോകുന്ന ഇടയിൽ ഒരു ഹിൽസ് ഇരിക്കില്ല, ഇറങ്ങണമില്ല. ബർഗൂർ ഹിൽസാ, ബർഗൂർ ഇത് ഇറങ്ങി തന്നെ നമ്മൾ പോകണം. നമ്മൾ എത്ര അടി ഉയരത്തിൽ ഇറക്കും? இப்போ வந்து கடல் மட்டத்துல இருந்து 1500 அடி மேல 1500 அடி மேல வந்து மறுபடி கீழ இறங்கிருக்கோம். 1500 அடியா இல்ல மீட்டரா? 1500 மீட்டர் அதனால இனிப்போ நம்ம கேறி வந்த அதே போல ஒரு ஹில்ஸ் வேற ஒரு சைடு கூட நம்ம இறங்கியാണ് இனி போனது. ஓகே, அப்ப நம்ம புறப்படுவாங்க. இனி மழை பெய்து கஞ்சால் வேற റിസ്ക് വരും. നമ്മൾ കോട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു റൈഡ് കണ്ടിട്ട് വന്നതാണ്. വന്ന് അതൊരു വലിയ റൈഡായി. പോളമ്മ വാ, come on guys. ரொம்ப திக்கா இருக்குல்ல, இந்த பஸ் போய் இது வழி தான் போகுமா? ஆனால் அப்படியே நிற்காது வழியில் பஸ் அப்படியே கூட்டெல்லாம் இறங்கி ஓடிடுவாங்க. இறங்கி ஓடிடுவாங்களா? எங்கே ஓடுவாங்க? இங்கே அவ்வளோ தூரம் முடியுமா கடை போயிடுவோம். அதுதான் பஸ் இறங்க மறுபடியும் ரிவர் கிராசிங். ரிவர் கிராசிங் ஒரு சேலஞ்ச். போயிடுவோமா? பாளையம் வந்து பேரு அண்ணா, இந்த ஊர் பேரு என்னக்கா? கூத்தம்பாளையம். மாக்கம்பாளையம் சொல்றாங்க, ரிகார்ட்லாம் கூத்தம்பாளையம் தான். கூத்தம்பாளையம், கூத்தம்பாளையம் பஞ்சாயத்து. கூத்தம்பாளையம் பஞ்சாயத்து. இந்த மாதிரி ரோடு எத்தனை தூரம், எவ்வளவு தூரம் போகணும்? ரொம்ப தூரமா? 2 கிலோமீட்டர் போனா மாரஸ்ட் பங்களா, அத்தாண்டனா மாக்கம்பாளையம் ஊர், கூத்தம்பாளையம் ஊர். ரோடு இப்படியே தான் இருக்குமா? இதை விட மோசமா இருக்குமா? இப்படியே தான் காலத்துல. அந்த காலத்துல மண்ணு கிண்டல் தலை கழுவிட்டு இருந்தாங்களா அந்த ஆதிவாசிகள். இப்ப ஷாம்பு சோப்பு எல்லாம் வந்துருச்சு. இந்த காலத்துமே நாங்க மண்ணு சமைக்கிறோம். எங்க ஊர்ல இருக்கிற எப்படி நீங்க ஆச்சு கொண்டு வாங்க? நீங்க எந்த ஊருங்க? நாங்க இது கூத்தம்பாளையத்துக்காரங்க. கூத்தம்பாளையத்துக்காரங்களா? எல்லாருமே இதே இந்த வேலை தான். இதே வேலை தான். நாங்க 100 நாள் வேலைக்கு நாங்க ஒண்ணும் இல்லாதவங்க, நீங்க என்ன செய்யறதுங்க? அதான் எல்லாரும் இதே வேலையில தான் இருக்கு, வேற எந்த இதுவும் இல்ல. இல்ல இல்ல, அதான் நம்ம ஏதாவது செய்யலாம் பாக்கலாம். ரோட் பண்ண மாதிரி. உங்க ஊரு ஊத்தம்பாளையம்ல? ஊத்தம்பாளையம் பஞ்சாயத்து. ஊத்தம்பாளையம் பஞ்சாயத்து. எவ்வளவு பேர் இந்த வேலை செய்யறீங்க? 200 பேர் இருக்கிறாங்க. 200 பேர் இதே வேலை தான். கோம்பேத்தொட்டி, பழையூர், கோயிலூர், 4 ஊர் இருக்குது. 4 ஊருண்ட வேணு ஊருக்கு ஒரு பேர் வச்சிருக்கிறாங்க. இது ரிகார்ட்ல போடுறதெல்லாம் கூத்தம்பாளையம் பஞ்சாயத்து. கூத்தம்பாளையம் பஞ்சாயத்து. சாப்பாடு எல்லாம் முடிஞ்சிச்சு எல்லாரும்? சாப்பாடு 1 மணிக்கு சாப்பிட்டாச்சு. 1 மணிக்கு சாப்பிட்டாச்சு. எத்தனை மணிக்கு வேலை முடியும்? 4:30.
விலங்குகள் எல்லாம் வருமா? வருது. அதுக்கு முன்னாடி போயிருவீங்க எங்க இருந்து? நாலு கூடுறாங்க அஞ்சு கூடுறாங்க, அவங்க சொன்னதான் நான் சொல்ல வேணும் அப்படின்னு சொன்னா ஆட்டை அப்படிங்கிட்டு வீட்டுக்கு போட்டுருவாங்க. என்னத்தை போய் சொல்றது, ஒன்றும் சொல்ல முடியாது. வரும்போதே வயசானவங்க என்ன செய்யறதுங்க, நாங்க நடந்து போறதுக்குள்ள இடுப்பு மண்டி எல்லாம் கீழ போயிரும். இந்த ஊர்ல நாங்க 10 ரூபாய் கூட குடுக்கறோம், கொண்டு வந்து டெம்பா கிம்பாவில ட்ரா பண்ணுங்கன்னு கூட சொல்றோம். அதெல்லாம் ஒண்ணும் பண்ண மாட்டாங்க, இப்படி எல்லாம் பண்றது இல்ல. உனக்கு என்ன, நீ போறது இல்லையா, நீ காசு வாங்குறது இல்லையா, என்னடா കണ്ടല്ലോ. ഈ വഴിയിലൊക്കെ ഈ ഈ വനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഇതുപോലെ മലഞ്ചെരിവിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഈ ഇവിടേക്കുള്ള ഇപ്പോൾ ഈ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചങ്ങളം അപ്പിടിങ് അവർക്ക് ഏക ഒരു ഉപജീവന മാർഗം ഇപ്പോൾ ഇവിടുത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതി, അതായത് 100 നാൾ വേള എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ കീഴിലുള്ള വർക്കാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും ഒറ്റൊരു ഉപജീവന മാർഗമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വഴി വരുമ്പോൾ അവരുടെ അവർ പ്രതീക്ഷയാണ് നമ്മളെ മുഖാന്തരം എന്തെങ്കിലും അവർക്കൊരു സഹായമോ മറ്റോ ഒക്കെ കിട്ടുമോ. അവരുടെ ജീവിത നിലവാരമൊക്കെ വളരെ താഴ്ന്ന ഒരു മട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ നിർത്തി വെച്ചാൽ അവിടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാം. നമുക്കിപ്പോൾ അവരെങ്ങനെ സഹായിക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനെ നമ്മളിത് വഴി പബ്ലിഷ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ വന്ന് കുറച്ച് ദൂരം കൂടെ ഇങ്ങനെ ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് ഒക്കെ ചെയ്ത് റോഡൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഒരുപാട് ദൂരം വന്നു കേട്ടോ. ഇതേപോലെ തന്നെ സ്ഥലം മൊത്തം കാടാണ്, 4 സൈഡും കാട്. എന്നാലും സത്യമംഗലം ഏകദേശം ഞങ്ങൾ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഇവിടെ വഴിയൊക്കെ തെറ്റിയാണെങ്കിലും വന്ന് ഒരുപാട് ദൂരം വന്നു. ഇനി ഒരുപാട് ദൂരം പോയിട്ടാണ് നമ്മൾ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞതെന്നൊക്കെ കാൽക്കുലേഷൻ തെറ്റിയിരിക്കുകയാണ്. റോഡ് കണ്ടോ, ഇങ്ങനെ പോവാണ്. നല്ല ചെങ്കുത്തായ സ്ഥലങ്ങൾ, വെള്ളമൊഴുകി വരുന്ന പാറകൾ, ഉരുൾപൊട്ടലൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഇവിടെ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്നെങ്കിലും പുറത്ത് ചാടണം, അല്ലെങ്കിൽ ആനിമൽസൊക്കെ ക്രോസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ പണിയാവും. ഇപ്പോൾ നമ്മൾ സീക്കറോ സീക്കറം എങ്കിൽ പോകുന്നത്, ഇതാണ് റോഡ്. മെതുവാതം പോകാൻ മുടിയും ഇല്ല, മെതുവാ തന്നെ പോകാൻ മുടിയും. സീക്കറം പോകാം, സീക്കറം പോകുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെ വന്നിട്ട് എവ്വളോ നേരം ആച്ചു പോവാം. പോകാം അല്ലേ, ടൈം വേസ്റ്റ് പണ വേണ്ട. ഈവനിങ് ടൈം ആയിട്ട് കിളമ്പാൻ 3:00 റീച്ച് ആകാൻ മതി. അതൊക്കെ മെയിനിൽ തന്നെ റീച്ച് ആകും. ആ അതുക്കപ്പുറം നിറയെ പോകണില്ല, മെയിൻ റോഡ് വെളിയെ പോറൊക്കെ ഇന്നും 1.5 മണിത്തുള്ള ഫോർഷൂട്ട് വെളിയിൽ പോയില്ലമ്മ. ഓക്കെ, ഏതായാലും സുഹൃത്തുക്കളെ, ഞങ്ങൾ ഒരു ഫുഡും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കുപ്പി വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നു. ഇങ്ങനെ ആവുന്ന പ്രതീക്ഷയില്ലല്ലോ. വഴി തെറ്റിയപ്പോൾ അവസാനം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആയി. ഇനിയിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് കിടക്കണമെങ്കിൽ തന്നെ ഇനിയും ഈ അടർന്ന കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു 1.5 മണിക്കൂർ നമ്മൾ പോയാലുള്ളൂ. പിന്നെ പുറത്ത് ഫോറസ്റ്റിൻ്റെ പുറത്ത് ചെല്ലും. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു 10-60 കിലോമീറ്റർ പോകണം നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ അത്രയും ദൂരം ഇപ്രാവശ്യം നമ്മൾ സഞ്ചരിച്ചു. അയ്യോ, ഇതൊക്കെ അവിടെ നിന്ന് ഒഴുകി വരുന്നേ കേട്ടോ മല. മൃഗങ്ങളൊന്നും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ ഫോറസ്റ്റ് ഭയങ്കര ഭീകരമായിട്ടുള്ള ഫോറസ്റ്റാണ്. പോയി നോക്കാം. നമ്മൾ ക്യാമറ ഓഫായിട്ടോ. ഇനി നമ്മൾ ഇറങ്ങിപ്പോണം.
പോകും. സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് ദൂരം വന്നു, ക്യാമറ ഓഫായി, പിന്നെ അങ്ങനെ വന്ന് ഇപ്പോൾ കർണാടകയിലെ ഒരു ഗ്രാമത്തെത്തിയിട്ടോ. അതായത് ബോർഡർ കഴിഞ്ഞിട്ട് കയറി ജെല്ലിപാളയം എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. ഇത് കർണാടകയാണ് ശരിക്കും. ഒരു ചെറിയൊരു വില്ലേജാണ്, കുറച്ച് കട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളൊരു എത്ര കിലോമീറ്റർ എന്നറിയാം, ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലാണ് വീണ്ടും നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നിട്ട് പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന് പിന്നെ അവിടുന്ന് പിന്നെ മെയിൻ റോഡാണ്, ഫോറസ്റ്റിലൂടെ പോയി ചുരം ഇറങ്ങിയിട്ടൊക്കെയാണ് പോകാനുള്ളത്. നമ്മൾ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ചുരം പോലെ തന്നെ കടമ്പൂരിലേക്ക് കയറിയ ചുരം ഉണ്ടല്ലോ, അതേപോലെ തന്നെ മെയിൻ റോഡ് വഴി നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു റോട്ടിലൂടെ വേണം ഇനി പോകാൻ. എന്നപ്പോൾ ഇവിടെ കർണാടക പ്രൈവറ്റ് ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു ഗ്രാമമാണ്, അപ്പുറത്ത് മലയും കാടൊക്കെ അങ്ങനെയുണ്ട്. അപ്പുറത്ത് കാണുന്ന ആ മല ഉണ്ടല്ലോ അവിടെ, ആ കാണുന്ന മലയൊക്കെ വന്നിട്ട് തമിഴ്നാടിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ പോവാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ക്യാമറ തമ്പി, തമ്പി സ്കൂൾ പോലെയാ തമ്പി, സ്കൂളില്ല, സ്കൂൾ ലീവ് ആ ഇവിടെ ഒരു ഇത് ബസ് വെയിറ്റിംഗ് തന്നെ, ഇതൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണ്. ചെക്കൻ അവിടെ ഇരുന്ന് സമയം കളയുന്നു. ഒന്നുമില്ല ഇവിടെ, ഇങ്ങനെ ചെറിയൊരു വില്ലേജ്, ചെറിയ ചുറ്റുഭാഗം കാട്, അങ്ങനെ ഒരു സ്ഥലം. മൈസൂര് ഡിസ്ട്രിക്ട് പെട്ടതാണ്. അപ്പോൾ വേണമെന്നാ, അപ്പോൾ നമ്മൾ ഇനി പോവാണ്. അടുത്തത് എന്നാ ഊര് നമ്മൾ ഇനി പോകുന്നത്? യോഗ്യം, കൂളൂര്, കൂളൂര്, ബദനപ്പള്ളിയും, ആ നെല്ലൂര്, ആ നാൾ റോഡ്, നാൾ റോഡ്. അപ്പം നിങ്ങൾ അവിടെ ബർഗൂർ പോകണമാ? ആ ബർഗൂർ, അഞ്ചൂർ പോകണം. അപ്പോൾ ഗിറകേ കണ്ടി ബാർഡർ, ബാർഡർ റൂട്ടാ ബർഗൂർ, ബർഗൂർ റൂട്ടാ താമരകര, താമരകര റൂട്ടാ അന്തിയൂർ. அப்ப நாலு ஊர் சுத்தி காட்டுறது என்ன கொண்டு வந்து ஏற்கனவே கொள்ளையர்கள வந்து தமிழ்நாடா இருந்தது, தாளவாடிய வந்து கர்நாடகா இருந்துச்சு, தாளவாடிய தமிழ்நாடா பண்ணிட்டு கொள்ளையர்கள கர்நாடகா பண்ணிட்டாங்க. இதெல்லாம் கர்நாடகா பண்ணிட்டாங்க. நீங்க பஸ்ஸா? நாங்க பஸ் டிரைவர். பஸ் இது எங்க போற பஸ் இது? வந்து கொள்ளையம் போயிட்டு ஆள்ட்ட கொள்ளைக்கால் வரைக்கும் போகுமா? நாலு சிங்கிள் போகணும், கலெக்ஷன் எல்லாம் ரெண்டு சிங்கிள் எழுதிட்டோம். காலையில 7 மணிக்கு வரணும். இனி நாளைக்கு தான். இது வந்து ராசிபுரத்து வர வேண்டியதாங்க, 40 வண்டி இருக்கு பஸ்ங்க. சரிங்க சரி, ராசிபுரம். சரி ஓகே, தேங்க்யூங்க, போயிட்டு வரேன். போயிட்டு போலாமா? போலாங்க. ജെല്ലിപ്പാളയം ഒരു കർണാടക തമിഴ്നാട് അതിർത്തി ഗ്രാമമാണ്. കർണാടകയുടെ ഭാഗമായിട്ടുള്ള രണ്ട് സൈഡും മലകളാണ്. ഒരു ഭാഗത്തേക്ക് തമിഴ്നാടിൻ്റെ അതിർത്തി മലകളും മറ്റൊരു ഭാഗത്തേക്ക് കർണാടകയുടെ അതിർത്തി മലകളും. ഈ പുറലോകമായിട്ട് ബന്ധമില്ലാതെ കുറച്ച് കുടുംബങ്ങൾ മാത്രം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അടുത്തതൊരു ടാറിങ് ചെയ്തൊരു റോഡ്, ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ടാറിങ് ചെയ്തിട്ടുള്ള ഒരു റോഡിലൂടെ കുറേ ദൂരം സഞ്ചരിക്കണം. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ ഒന്നും വാഹനങ്ങൾ ആരും അങ്ങനെ യാത്ര ചെയ്യാറില്ല അത്രേ. അങ്ങനത്തെ ഒരു വനത്തിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ എത്തുന്നവരെ ഈ ഫോറസ്റ്റിൻ്റെ അതോടെ തന്നെ യാത്ര ചെയ്യണം. സമയം 5:30 കഴിഞ്ഞു, ഇപ്പോഴും നമ്മൾ കർണാടകയിൽ തന്നെയാണ്. ഇനി ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ നമ്മൾ പോവാൻ യാത്ര ചെയ്യണം. ഇതേ ഫോറസ്റ്റിലൂടെ തന്നെയാണ്. ഉണ്ടോ അവന് എന്തോ ചുറ്റിക്കളി, ഫോൺ വന്ന് അതിൽ നിൽക്കുകയാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ല. പഹ്യം വേഗം വന്നാൽ മതിയായിരുന്നു. ഓ, ഒരു ലോറി വരുന്നുണ്ടല്ലോ. ഈ പഹയൻ്റെ വർത്താനം എപ്പോഴാണ് തീരാന്നറിയില്ലല്ലോ.
എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ അവിടുന്ന് പോണ റൂട്ടില് എവിടെല്ലാം ചെക്ക് പോസ്റ്റുകളുണ്ട്, അത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അടച്ചിടുന്ന ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഭയങ്കര മൃഗശല്യമുള്ള ഭാവമൊക്കെ ഉണ്ട്. എനിക്കൊന്നും അറിയില്ല എവിടെയാണ്, അവനും അറിയൊന്നുമില്ല. പക്ഷെ പോവാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും കാട്ടിലകപ്പെട്ട മാതിരിയാണുള്ളത്. അവിടെ നിന്ന് തീരും തോന്നില്ല. ഫസ്റ്റ് ടൈം റംബ ആയിരിച്ച് 5:30. ശേഖരേ, ശേഖരനിക്ക് സെത്താ എത്തിയായിരുന്നേ. ക്യാമറ ഊഞ്ചലിൽ വെച്ച് ആട്ടുന്ന മാറി നല്ല കട്ടി കഴിഞ്ഞിട്ട് വന്നിരുന്നു. ബസ് എടുപ്പാ പഠിക്കാം. எங்கள் ஈரோடு மாவட்டம் தங்களை அன்புடன் வரவேற்கிறது. எங்களுடைய மாவட்டத்துக்குள்ள வரும்போது எங்களுக்கு இண்டஸ்ட்ரி இணை பெரியாத ஒரு உறவு மாதிரி நாங்கள் சொல்லுவோம். இது ஒரு செக் போஸ்ட்டு. இது செக் போஸ்ட்டு காமி. செக் போஸ்ட்டு. செக் போஸ்ட்டில் வண்டி நிற்கிது, குரங்கு நிற்கிது, எல்லாம் நிற்கிது. படிச்சனாங்க, நாங்கள் நிற்கல, நாங்கள் கிளம்பிட்டோம். இங்கேருந்து எங்களுக்கு பவானி 71 கிலோமீட்டர் காட்டுது. பவானி, நாங்கள் பவானி போக மாட்டோம். நல்லூர் வழியாக நாங்கள் எங்களோட பிளேஸ்க்கு நாங்கள் ரீச் ஆக போகிறோம். இங்கேருந்து நாங்கள் பயணம் செய்யணுன்னா கிட்டத்தட்ட பார்த்தீங்கன்னா ஒரு 2-2.5 மணி நேரம் ஆகும். ஆனால் இருந்தாலும் அந்த டைமிங்கை பொருட்படுத்தாமல் பயணம் தான் முக்கியங்கிற ஒரு இதில் போயிட்டுருக்கோம், நோக்கில் போயிட்டுருக்கோம். നമ്മൾ തമിഴ്നാട് ബോർഡറിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റിലൂടെ തന്നെയാണ് കേട്ടോ. ഫോറസ്റ്റ് കണ്ട് മടുത്ത ദിവസമാണ്. എത്ര നാട് കാണാൻ കൊതിയാവുണ്ട് ഇല്ലയോ. രാവിലെ തൊട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല ഹോട്ടൽ കണ്ടില്ല, ഒന്നും കണ്ടില്ല. അപ്പം അങ്ങനെ വന്ന് ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇവിടെ ഇവിടെ വന്ന് നിർത്തിയിട്ട് നോക്കുകയാണ്. കാട് കണ്ടോ, എന്തൊരു ഡീപ്പ് ഫോറസ്റ്റാണ് നോക്കിയേ. തിക്ക് ഫോറസ്റ്റാണ്. സമയം 6 മണി ആവാറായി. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് അങ്ങനെ പോകണം. ഇനി ഒരു എത്ര കിലോമീറ്റർ എടുക്കും? ഇനി 24 ഇരിക്കെ ബർഗൂർക്ക് ഇനി 24 കിലോമീറ്റർ പോകണം. പ്ലസ് അതുപോലെ നമ്മൾക്ക് ഒരു 60 മറുപടിയും പോകണം. 84 ഇനിയും പോകണമോ? എത്ര മണിയാവും ഇപ്പൊ ടൈം? 6 മണിയായി. ഇനി എന്താ ഇത് ഇറങ്ങണല്ലേ ഘാട്ട് കീഴിലെ ഇറങ്ങിക്കലാം. അന്ന വ്യൂ എല്ലാം നമുക്ക് കിടക്കാതെ ഇരുട്ടായിരും അല്ല. ശരി, പെട്ടെന്ന് പോവാം. ഞങ്ങൾ വീണ്ടും നിർത്തി. ഫോറസ്റ്റ് അല്ലെ, ഫോറസ്റ്റിന് നമുക്ക് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവസാനത്തെ ഒരു കാഴ്ചകളോട് സൂര്യാസ്തമിക്കാൻ സമയത്ത് ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടോ മലമടക്കുകൾ ഇങ്ങനെ കാണാം. ഇത് സാധാരണ എല്ലാ ഹിൽസിലുള്ള ഒരു കാഴ്ചയാണ്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കാണുന്ന മലകളിൽ എവിടെയും വാച്ച് ടവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ ടവറോ ബിൽഡിങ്ങോ റിസോർട്ട്സോ അതൊന്നും കാണാത്ത ഒരു തിക്ക് ഫോറസ്റ്റ്. അതാണ് ഇപ്പോൾ ഒരു പ്രത്യേകത. നല്ലൊരു കാഴ്ചയാണ് അവിടുന്ന് കാണാം. ഇനിയിപ്പോൾ സൂര്യാസ്തമാനത്തിൻ്റെ സമയമാണ്. സൂര്യാസ്തമിക്കാറായി. അസ്തമിക്കാൻ നിൽക്കണോ? നിൽക്കണം. അത് മറയറക്കോ? ഏഹ്, 5 മിനിറ്റ്സ് മറം ചുരുമാ. നിങ്ങൾ റെഡ് കളറെല്ലാം വര മാറ്റിങ്ങത്. നേത്തനാ അത് പാഡി ഫീൽഡ് പാത്തത് സൂപ്പറാ ഇരുന്നു. கொஞ்சம் லேட் ஆகும். அந்த சின்ன மலை இருக்குல்ல, அதுக்கு கீழே போகும்போது உங்களுக்கு அந்த ரெடிஷ் வந்துடும். மழை இது வீடியோவில் நல்லா தெரியறது இல்லை, ரியலாக பார்க்கும்போது தான் சூப்பராக இருக்கு. இதெல்லாம் நம்ம இப்போ வந்து பர்கம்னு பண்ண ஸ்தலத்தெத்தி இப்போ ஏதாச்சும் இருட்டாயிட்டோம். சமயம் 6:30 ஆகி. இனி இவடனு அத்தியாவசியம் போகணுண்டு. ஒரு 60 கிலோமீட்டர் இனியும் உண்டு. நம்ம കൂട്ടിയ കിലോമീറ്ററുകളൊക്കെ തെറ്റായിരുന്നു, അതിൽ കൂടുതലുണ്ട് പറഞ്ഞു വരുമ്പോൾ. കാരണം റൂട്ട് അത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ 80 എന്ന് പറയും, 90 എന്ന് പറയും. പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഇനി ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ഹിൽസ് ഇറങ്ങിയാണ് പോകേണ്ടത്. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വലിയൊരു ഹിൽസ് താഴേക്ക് ഇറങ്ങണം. കാരണം ആ മലൻ്റെ അപ്പുറത്തേക്ക് താഴേക്ക് ഇറങ്ങണം. പക്ഷേ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിനി അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫുൾ ഡാർക്കായി. ഇനി ഉണ്ടാവുക ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിട്ട് നേരെ പോവാണ് പ്രധാന പരിപാടി.
അപ്പൊ ഇവിടെ നമ്മള് ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതൊരു ബേക്കറി, ഇവിടെ നിന്ന് ചായ കുടിക്കാം, ഒന്ന് പോവാം. അന്ന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കള്, നേരം ഇരുട്ടി. ഇനിയിപ്പോ നമ്മള് ബർഗൂർ വനപാതയിലൂടെയുള്ള ചുരം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ്, പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ രാത്രിയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. എന്തായാലും ഇവിടെ താഴേക്ക് എത്തുക എന്നുള്ളൊരു ടാസ്ക് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളൊന്നും തന്നെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലോ ഒന്നും പോകണമെന്നില്ല, നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്തായാലും മഴ പെയ്യാൻ സാധ്യത ഉണ്ട്, മഴ ഇങ്ങനെ തുള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യണില്ല. രാത്രിയായതുകൊണ്ട് ഒന്നും കാഴ്ച അല്ലാത്തതുകൊണ്ട് നേരെ ഇറങ്ങി നേരെ പോവാന്ന് മാത്രമേ ഉള്ളൂ ഇനി ലക്ഷ്യം. അസുഖത്തിലെ നമ്മൾ സമയം 9:30 തൊട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഒരുപാട് ദൂരം വന്നു. പോവാ, കടയിലുള്ള ഇവരൊക്കെ ഞങ്ങൾ തെരഞ്ഞു വരാൻ വേണ്ടി നിൽക്കായിരുന്നു. നമ്മള് സ്പോട്ടിലെത്തി. ഇനി എന്താ ഒരു അപ്പത്തേക്ക് കടയൊക്കെ അടച്ച് എല്ലാം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എവിടെ വരുന്ന ഓ, മറക്കാൻ പറ്റാത്ത അനുഭവം. സത്യമംഗലക്കാട് ശരിക്കും കണ്ടു. പിന്നെ വരുന്ന വഴിക്ക് നല്ല മഴയും പെയ്തു, അതൊക്കെ നനഞ്ഞ് ചുരൊക്കെ ഇറങ്ങി വന്ന് ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു വഴിയായിട്ട് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി വേറെ ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ ബൈ.